ആനയ്ക്ക് നരകയാതന. കൂടുതൽ പരിചരണം കിട്ടുന്നതിനായി വനംവകുപ്പിന് കൈമാറിയ ശാസ്താംകോട്ട നീലകണ്ഠൻ എന്ന ആനയാണ് യാതനയിൽ കഴിയുന്നത്. ഡോക്ടർമാരുടെ പരിചരണം ആനയ്ക്ക് കിട്ടുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് വെറ്ററിനറി സർജൻ റിപ്പോർട്ട് നൽകി. ആനയുടെ ദുരിത ചിത്രം ന്യൂസ് 18 കിട്ടി. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതായത് കൂടുതൽ പരിചരണത്തിന് വേണ്ടി അങ്ങോട്ട് നൽകിയിട്ടും ആനയ്ക്ക് ഇങ്ങനെ ദുരിതത്തിലേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, എന്ത് വിശദീകരണമാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് കിട്ടുന്നത്? സനീഷ്, ശാസ്താംകോട്ട നീലകണ്ഠൻ എന്ന പേരിലുള്ള ആന ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ആന ദീർഘനാളുകളായി കഴിഞ്ഞിരുന്നത്. ഈ ആന പാപ്പാന്റെ മർദ്ദനം മൂലം ഈ ആനയുടെ വലതു കാലിൽ മുൻവശത്തെ ഇടതു കാലിൽ പരിക്കേൽക്കുകയും തുടർന്ന് ഇതിന് മറ്റ് ജോലികളൊന്നും കഴിയില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇതേ തുടർന്നാണ് പിന്നീട് ഈ ആനയുടെ പരിചരണം വേണ്ട രീതിയിലാവുന്നില്ല എന്ന് പലരിൽ നിന്നും പരാതി ഉണ്ടാവുകയും ഒടുവിൽ ഇത് ഹൈക്കോടതിയിൽ ഒരു പരാതിയായി എത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇതിനുശേഷമാണ് വനംവകുപ്പിന് ഈ ആനയെ കൈമാറിയത്. അന്ന് വനംവകുപ്പിന് കൈമാറുമ്പോൾ ഇത് ആനയുടെ കൂടുതൽ പരിചരണം ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ് കോട്ടൂരിലുള്ള ആന പരിചരണ കേന്ദ്രത്തിൽ, പ്രത്യേക സംവിധാനങ്ങളുള്ള കോട്ടൂരിലെ ആന പരിചരണ കേന്ദ്രത്തിൽ ആനയെ കൈമാറി അവിടെ പ്രത്യേക പരിചരണം ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ സാഹചര്യം ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ കോട്ടൂർ ആന പരിചരണ കേന്ദ്രത്തിൽ ആനയ്ക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് വസ്തുത. അതായത് ഈ കോട്ടൂരേക്ക് കൊണ്ടുപോകാൻ ശാസ്താംകോട്ടയിൽ നിന്നും നടന്ന് വാഹനത്തിലേക്ക് കയറ്റിയ ആന ഇപ്പോൾ ഏറ്റുനിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഒരു ബെൽറ്റിൻ്റെ സഹായത്താലാണ് ഈ ആനയെ എണീപ്പിച്ചു നിർത്തിയിരിക്കുന്നത് എന്നതാണ് അത്ര കണ്ട് ദുരവസ്ഥയാണ് ഈ ശാസ്താംകോട്ട നീലകണ്ഠൻ എന്ന ആന അവിടെ അനുഭവിക്കുന്നത്. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഈ ആനയെ പരിചരിക്കുന്ന കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ദേവസ്വം ബോർഡിന്റെ ചീഫ് വെറ്റിനറി സർജൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിക്കൊരു റിപ്പോർട്ട് കൈമാറി. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ ഒരു തരത്തിലുള്ള പരിചരണവും ആനയ്ക്ക് ഒരുക്കിയില്ല. 24 മണിക്കൂറും വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ആനയുടെ പരിചരണത്തിൽ ഉണ്ടാവണമെന്ന് ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. ആനയുടെ അവയവങ്ങളുടെ 70% പ്രവർത്തനം അവസാനിച്ചു കഴിഞ്ഞു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ശാസ്താംകോട്ട ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹി പ്രസിഡന്റ് ശ്രീ അജയകുമാർ, ശ്രീ കാഞ്ഞിരംപിള്ള അജയകുമാർ, അഡ്വക്കേറ്റ് കാഞ്ഞിരംപിള്ള അജയകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് അജയകുമാർ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അലസത് സമീപനത്തിലേക്ക് ഈ ബന്ധപ്പെട്ടവർ പോയത്? ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അവർ നൽകുന്ന വിശദീകരണം എന്താണ്? നമ്മളെ ഇത് യഥാർത്ഥത്തില് ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെയോ ആരുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് വനംവകുപ്പിന് കൈമാറിയത്. ഈ മൃഗസ്നേഹികളായ ഒരുപറ്റം ആളുകളുടെ ഹൈക്കോടതിയിലുണ്ടായ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കൈമാറിയിരിക്കുന്നത്. അപ്പം അവിടെ വന്ന് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതിന്റെ നിർദ്ദേശപ്രകാരമാണ് ആനയെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് നമുക്ക് കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനെ എതിര് നിൽക്കാൻ നമുക്ക് ഒക്കാത്തത് കൊണ്ടാണ് നമ്മളത് കൈമാറുന്നതിന് വേണ്ടി നമുക്ക് അതിനുള്ള ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡിന്റെ വെറ്റിനറി സർജന്മാരടക്കം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഫോറസ്റ്റിന്റെ ഉന്നതരായ ഉദ്യോഗസ്ഥരടക്കം, ക്ഷേത്ര ഭാരവാഹികളുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ താല്പര്യ കൊണ്ടല്ല അങ്ങോട്ട് പറഞ്ഞയച്ചത്. താല്പര്യം കൊണ്ടല്ല, നമ്മുടെ താല്പര്യമല്ല, പക്ഷെ നമുക്ക് അല്ല, നമുക്ക് അവിടെ കൃത്യമായി അത് പരിപാലിച്ചു കൊണ്ടിരുന്നതാണ്. പക്ഷെ അതിന് ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുമ്പോൾ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി. ഹൈക്കോടതി ഉത്തരവ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് തടയുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക്, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, നമുക്ക് അതൊന്നും പ്രായോഗികമല്ലാത്തത് കൊണ്ട് നമുക്ക് കോടതി ഉത്തരവ് പ്രകാരം ബെറ്ററായി ചികിത്സ കൊടുക്കല്ല. അതിനകത്തൊരു ചെറിയ കാര്യമുള്ളത് അതിന്റെ കാലിൽ ഈ ചങ്ങലയിട്ട് വ്രണം വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം തുറന്നു വിട്ടാൽ ആ വ്രണം ഉണങ്ങും, ചങ്ങല ഉടഞ്ഞുള്ള ഉണ്ടാകുന്ന വ്രണം ഉണങ്ങും എന്നുള്ളതായിരുന്നു അന്ന് വന്ന ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശം. അപ്പൊ അങ്ങനെ തുറന്നു വിട്ട് അത് വ്രണം ഉണങ്ങും എന്നുള്ള ഒരു സാഹചര്യം കൂടെ നമുക്ക് ഉണ്ടായിരുന്നു. ഇവിടെ കെട്ടിയിട്ട് പരിപാലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. കെട്ടിയിടാൻ ഇവിടെ തുറന്നു വിടാനുള്ള സാഹചര്യം വിശാലമായി അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല. പക്ഷെ വനംവകുപ്പിന്റെ ചികിത്സാ കേന്ദ്രത്തിൽ തുറന്നു വിട്ട് ചികിത്സിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും എത്രയും പെട്ടെന്ന് തന്നെ ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെയൊക്കെ അഭിമാനമായ നമ്മുടെ ആ ഗജരാജനെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത കടന്നു വരുന്നത്. ഞങ്ങൾ തുറന്നുവിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് അടച്ച് കെട്ടി ചങ്ങലക്കിട്ട് അത് വ്രണമായി, സ്വാഭാവികമായിട്ടും അത് മൃഗസ്നേഹികൾ പരാതിയായി പോയിട്ടുണ്ടാകണം. കോടതി അതിൽ ഇടപെടുകയും അതിനെ മറ്റ് കൂടുതൽ സുരക്ഷയെ കൂടുതൽ നല്ല സാഹചര്യങ്ങളുള്ളയിടത്തേക്ക് കൊണ്ടുപോകണം, വനംവകുപ്പ് കൊണ്ടുപോകട്ടെ എന്ന് ഉത്തരവിടുകയും ചെയ്തു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അവിടെ തുറന്നുവിട്ട് നല്ല നിലക്ക് പരിചരണം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്ത്, പക്ഷേ അതില്ല
ഇതേക്കാൾ മോശം സ്ഥിതിയാണ് ഉള്ളത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയാണ്. ആ നമുക്ക് ഈ വനം വകുപ്പിന്റെ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ നമുക്ക് ഇടപെടുന്നതിനുള്ള പരിമിതികളുണ്ടല്ലോ, അത് അറിയാമല്ലോ. പ്രത്യേകിച്ചും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചികിത്സാ കേന്ദ്രത്തിൽ ഇപ്പം ദേവസ്വം ബോർഡിന്റെ ഡോക്ടർമാരാണെങ്കിൽ നമുക്ക് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി ദേവസ്വം ബോർഡിന്റെ അധികാരികൾ നമ്മൾ ഉപദേശമതി പ്രസിഡന്റ് എന്നുള്ള തരത്തിലും ഭാരവാഹികൾ എന്നുള്ള തരത്തിലും സെക്രട്ടറി ആയാലും ഞങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇത് ഒരു പ്രത്യേക ഒരു സംവിധാനമാണല്ലോ വനം വകുപ്പിന്റെ. അവിടെ നമുക്ക് ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അടക്കം എല്ലാവരെയും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ വന്നതിന് ശേഷം ബന്ധപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ പരിചരണം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളൊരു ഒരു സംഘം തന്നെ അടുത്ത ദിവസം അവിടെ സന്ദർശിച്ച് അക്കാര്യത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് അധികമായിട്ട്. അജയകുമാർ, ഇനിയിപ്പോൾ ഇത് പ്രായാധിക്യം കൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ നടന്നാണ് അങ്ങോട്ട് പോയതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആനയാണല്ലോ, അവിടെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയത് കൊണ്ടായിരിക്കുമോ? അവരുടെ അലസതയും അവർ നന്നായി പരിചരിക്കാത്തതും കൊണ്ടല്ല, സ്വാഭാവികമായിട്ടുള്ള പ്രായ കൂടുതൽ കൊണ്ട് വന്നതായിരിക്കും എന്ന് വിചാരിക്കാൻ. ചെറിയ കാര്യം, അതിന്റെ ഒരു കാലാണ് പ്രധാനമായിട്ടും, ഒരു കാലിനാണ് പ്രധാനമായിട്ടും പ്രശ്നമുള്ളത്. അത് നേരത്തെ തന്നെ, ഇത് വളരെ നേരത്തെ തന്നെ അതിന്റെ ഒരു കാല് മരവിച്ച ഒരു അവസ്ഥ, എന്നാൽ ഒരു കോൺക്രീറ്റ് തൂണ് പോലെ ഒരു അവസ്ഥയിലാണ്, രക്തയോട്ടം കുറവുണ്ട് എന്ന് ഡോക്ടർമാരുടെ ഒരു ദേവസ്വം ബോർഡിന്റെ തന്നെ ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രക്തയോട്ടം കുറവുള്ളത് കണ്ടാണ് ഈ മുറിവ് ഉണങ്ങുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് വളരെ നേരത്തെ തന്നെ ഏതോ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാണ്. അത് നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഒരു കാലിനാണ് ഈ പ്രധാനമായും പ്രശ്നം വരുന്നത്. ആ കാലിന് രക്തയോട്ടം കുറവുള്ളത് കൊണ്ട് മരുന്ന് പൂർണ്ണമായിട്ട് ഏറ്റ് നമുക്ക് അത് ചികിത്സിച്ച് ഭേദമാകും. കുറ്റമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടി, കൂടുതൽ പരിചരണത്തിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞയച്ച ആനയെ, അതും കോടതിയുടെ വിട്ട് അങ്ങോട്ട് നൽകിയ ആനയ്ക്ക് മേൽ അവരുടെ ഒരു ശ്രദ്ധയും ഉണ്ടായില്ല എന്ന് വരികയാണെങ്കിൽ അത് വലിയ തെറ്റാണ്, കുറ്റമാണ്, ശരി തന്നെ. പക്ഷേ എന്താണ് ക്ഷേത്ര കമ്മിറ്റിക്ക് ചെയ്യാനാവുക? അക്കാര്യത്തിൽ നമ്മളിത് ഞങ്ങളുടെയൊക്കെ ഒരു വികാരമാണ്. നമ്മുടെ ശാസ്താംകോട്ട ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിലെ ഗജരാജൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വലിയൊരു വികാരമാണ്. അടിയന്തരമായി പ്രതിഷേധ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. എന്തായാലും താങ്കളിലേക്ക് വരാം ഇപ്പോൾ. വനമന്ത്രി ശ്രീ കെ രാജു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. മിനിസ്റ്റർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോദ്യം. ഈ അവിടെ കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടി വനം വകുപ്പിന് കൈമാറിയതാണ്, അവിടെ പക്ഷേ ആനയുടെ അവസ്ഥ കൂടുതൽ ദയനീയമാവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അത് ഉണ്ടായതെന്ന് അറിയാമോ? അല്ല, ആനയെ അവിടെ കൂടുതൽ പരിചരണം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കൊണ്ടുവന്ന്. അന്ന് മുതൽ തന്നെ ഡോക്ടർമാരെ എല്ലാം ചുമതലപ്പെടുത്തി പ്രത്യേകമായിട്ടുള്ള ചികിത്സ എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ആനയുടെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അന്ന് മുതൽ തന്നെ അവിടെ ഒരു ഡോക്ടറെ അതിനു വേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തി അവർ ചികിത്സയും പരിചരണവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആനയുടെ സ്ഥിതി മെച്ചമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും നിങ്ങളുടെ ഈ റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ അന്വേഷണം അക്കാര്യത്തിൽ നടത്താം. എന്തെങ്കിലും ചികിത്സയുടെ കാര്യത്തിലോ പരിചരണത്തിന്റെ കാര്യത്തിലോ എന്തെങ്കിലും വീഴ്ച ഉണ്ടോ എന്നുള്ളത് പറക്കാം. മിനിസ്റ്റർ, ഇത് പരിചരണത്തിന്റെ കുറവ് കൊണ്ടാണ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയുടെ കുറവ് കൊണ്ടാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, അത് വസ്തുതയുണ്ടോ? അവിടെ ധാരാളം ആനകൾ വേറെ ഉണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ ഇതിനെ പരിചരിക്കുന്നതിനൊന്നും അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. പരിചരണത്തിന്റെ ഒന്നും കുറവല്ല. ആന അന്നേ അസുഖബാധിതനാണ്, ആ അസുഖത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ചികിത്സയിൽ ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ശരി, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എൻ വാസു കൂടെ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ വാസു, താങ്കൾ ഈ വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വലിയ ആ അമ്പല കമ്മിറ്റിക്കാർക്കും ആ നാട്ടിലെ ആളുകൾക്കും വലിയ വികാരമായ ആനയാണ്. അതിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വനം വകുപ്പ് ഏറ്റെടുത്തു, അങ്ങോട്ട് കൊണ്ടുപോയി, കൂടുതൽ പരിചരണം കിട്ടുമെന്നാണ് കരുതിയത്. അത് കോടതി നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. പക്ഷേ ആനയുടെ അവസ്ഥ ഇപ്പോൾ കൂടുതൽ ദയനീയമാണ്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ലേ? അതെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ നീലകണ്ഠൻ ആന അത് വളരെ ഗുരുതരമായ രോഗം ബാധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ ചികിത്സയിലായിരുന്നു. സാധ്യമായതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഡോക്ടർമാർ ആനയുടെ ചികിത്സ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. വളരെ വലിയ ചെലവ് ഉള്ള വളരെ വില കൂടിയ മരുന്നുകൾ പോലും വാങ്ങി പിന്നെ കൊടുത്തുവെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് മാത്രം ഇത് നടക്കുകയില്ല, ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ കഴിയുകയില്ല എന്ന് ബോധ്യമായതുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വനംവകുപ്പിൻ്റെ കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് ആനയെ മാറ്റിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുന്ന് കിട്ടിയ റിപ്പോർട്ടനുസരിച്ച് ആന
വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലാണ്. എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും നല്ല പരിചരണം ആണ് വനം വകുപ്പിൻ്റെ ആന പരിപാലന കേന്ദ്രത്തിൽ കിട്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ വനം വകുപ്പുമായിട്ടുമൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇതുമാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ശ്രീ എൻ ബാസു, ഇതിപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കാല് വല്ലാതെ വ്രണംപെട്ട് കുഴപ്പത്തിലായിരുന്നു, അത് വർദ്ധിക്കുന്നു സ്വാഭാവികമായിട്ട്. പരിചരണം കുറവുകൊണ്ടല്ല അത് വർദ്ധിക്കുന്നത്, സ്വാഭാവികമായിട്ട് വർദ്ധിക്കുകയാണ് എന്നാണോ വിചാരിക്കേണ്ടത്? മന്ത്രി ഏതാണ്ട് അങ്ങനെ മനസ്സിലാക്കാനാകുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ല, തീർച്ചയായും ഈ ചെയ്യാൻ കഴിയുന്ന ചികിത്സ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ ചില രോഗങ്ങളുടെ ഗുരുതരാവസ്ഥയനുസരിച്ച് ചിലപ്പം ചികിത്സ കൊണ്ട് അത് പൂർണ്ണമായി സുഖം കിട്ടണമെന്നില്ല. പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ അറിയിച്ചുള്ളത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അതിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ സംവിധാനത്തിൽ ഇതിൽ കൂടുതലായ ഒരു ചികിത്സ ലഭ്യമാക്കുവാൻ കഴിയുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ എൻ ബാസു ഞങ്ങളോട് ഇപ്പോൾ ഇത് സംബന്ധിച്ച് സംസാരിച്ചതിന്. എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുമെന്നാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥ കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് അവിടുത്തെ ആനയാണ് ഇങ്ങനെയൊരു ദുരിതാവസ്ഥയിൽ കഴിയുന്നത്. അത് വനം വകുപ്പ് കൂടുതൽ പരിചരണത്തിന് വേണ്ടി വനം വകുപ്പിന് കൈമാറിയതാണ്. പക്ഷേ ആ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഇടപെടലല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആനയ്ക്ക് ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, ആന വല്ലാത്ത തോതിൽ അവശതയിലായിരിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെയും മറ്റുമൊക്കെ ഒരു വിമർശനമുള്ളത്. ടി ജി സജിത്ത് വിശദാംശങ്ങളുമായി ചേരും. സജിത്ത്, ഇത് മന്ത്രിയാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളില്ല, ശരി തന്നെ. പക്ഷേ ഇത് അവർ മന്ത്രി പ്രത്യേകിച്ചും മുന്നോട്ട് വെക്കുന്ന സൂചന ഈ പരിചരണക്കുറവ് കൊണ്ടല്ല, മറിച്ച് ആനയുടെ അവസ്ഥ അതായതുകൊണ്ട് കൂടുതൽ മോശപ്പെട്ട് വരികയാണ് എന്നാണ്. അങ്ങനെയാണോ നാട്ടുകാർ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പരിചരണത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണോ ആന കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നത്? സനീഷ്, പരിചരണത്തിൻ്റെ കുറവ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ശാസ്താംകോട്ട ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് വർഷങ്ങളായിട്ട് ഈ ആനയെ സംരക്ഷിച്ചു വന്നിരുന്നത്. പക്ഷേ അവിടെ തന്നെ മതിയായ സംരക്ഷണം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഉയർന്ന പരാതി. ഇതേ തുടർന്നാണ് ഇതിനെ വീണ്ടും ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരികയും തുടർന്ന് നടക്കുന്ന നിയമ ഇടപെടലുകൾക്കൊടുവിൽ ഇതിനെ വനം വകുപ്പിന് കൈമാറി കൂടുതൽ സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിനെ ശാസ്താംകോട്ടയിൽ നിന്നും ഉത്തരേന്ത്യയിലെ മറ്റൊരു ആന പരിചരണ കേന്ദ്രത്തിൽ എത്തിച്ച് അവിടെ അത്യാധുനിക സൗകര്യങ്ങളോടെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര അധികം ദൂരെ യാത്ര ചെയ്യുക എന്നൊരു വെല്ലുവിളി ഉള്ളതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ച് തിരുവനന്തപുരം കോട്ടൂരിലുള്ള ഈ ആനപരിചരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്ന തീരുമാനമുണ്ടായത്. പക്ഷേ അവിടെ മതിയായ ചികിത്സ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. ഇത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യം മാത്രമല്ല, അതായത് അവിടെ അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിൻ്റെ വെറ്റിനറി സർജൻ തന്നെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലാണ് കൃത്യമായ ഈ പരാമർശങ്ങളുള്ളത്. 70% ആനയുടെ അവയവങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു, ദയാവധം നിർദ്ദേശിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഡോക്ടർമാരടക്കം വിലയിരുത്തുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം അവിടെ ആ തരത്തിലുള്ള ഒരു പരിചരണം, ഒരു ഇടത്ത് പരിചരിച്ചിരുന്ന ആനയെ കൂടുതൽ പരിചരണം ആവശ്യപ്പെട്ടാണ് ഈ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. പക്ഷേ ഈ കോട്ടൂരിൽ ആ തരത്തിലുള്ള ഒരു പരിചരണമോ ഡോക്ടർമാരുടെ സഹായമോ ആനയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് കൃത്യമായ ഡോക്ടർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്ന ആ ചിത്രത്തിൽ തന്നെ അറിയാൻ കഴിയും ആന എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്, ആനയുടെ ശാരീരിക അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആനപ്രേമികളെയൊക്കെ സംബന്ധിച്ച് അങ്ങേയറ്റം കണ്ണീര് ലയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, അതാണ് സജിത്ത് നൽകുന്ന വിവരങ്ങൾ.